അല്ലാഹുവിന്റെ പരിശീലനം വന്ന് നമ്മൾ അതിനെ സ്വീകരിച്ചാൽ അല്ലാഹുവിന്റെ പൊരുത്തം അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടും. റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് സഹാബാക്കളെ നോക്കി പറഞ്ഞതുപോലെ അല്ലാഹു നമ്മളെ പൊരുത്തപ്പെട്ടു തൃപ്തിപ്പെട്ടു എന്ന് പറയും. ഇനി അതല്ല എന്തിനപ്പം മുസ്ലിമായിട്ട് അള്ളാഹുവിന്റെ ശിഷ്യക്ക് അനുഭവിക്കണോ? നമ്മളിപ്പോ ഇന്ത്യ രാജ്യത്ത് താമസിക്കുമ്പോ അവര് പറയുന്നതനുസരിച്ച് നമ്മളും കേക്കണപ്പാ, അങ്ങനെ കേക്കണ്ട, നമ്മളും കേക്കണ്ട. അവര് പറഞ്ഞ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ നീ നിസ്കരിക്കണ്ട, അപ്പൊ പുറയിൽ പൊക്കണം, നല്ല ഉറങ്ങിക്കോ, നല്ല റാഹത്തായിട്ട് ഉറങ്ങിക്കോ, സുബൈ നിസ്കരിക്കണ്ട, അല്ല പാങ്ങൽ ഉറങ്ങ. നിയമമല്ലേ, നമ്മൾ നിയമത്തെ സ്വീകരിക്കണമല്ലോ, അതുകൊണ്ട് നിയമം സ്വീകരിക്കണം. സുബൈസ്കരിക്കണ്ടെന്ന് ഓർഡർ വന്നാൽ സുബൈസ്കരിക്കണ്ട. നാളെ മുതൽ അസ്സലാത്തു ഖൈറു മിനൽ നൗം എന്ന് വിളിക്കരുത്. പണ്ട് മദീനയിൽ വിളിച്ച പോലെ അസ്സലാത്തു ഫീ റിഹാലിക്കും, നിങ്ങളുടെ പുറയിൽ തന്നെ നിങ്ങൾ നിസ്കരിച്ചോപ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിസ്കരിച്ച നിയമം നമ്മൾ പാസ്സാക്കില്ല, നമ്മളൊക്കെ അതിൽ സ്വീകരിക്കലാന്റെ അർത്ഥം അതാണ് അതിന്റെ അർത്ഥം. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഹദീസ് പോകുന്ന ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത് അത് തന്നെയാണ്. അല്ലാഹുവിന്റെ പൊരുത്തം വേണമോ, ആ ബലാകളെ നമ്മൾ ക്ഷമിക്കണേ. നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അർബഉ മൻ കുന്ന ഫീ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. നാല് കാര്യങ്ങൾ ആരിലുണ്ടോ, നാല് സവിശേഷതകൾ ആരിലുണ്ടോ, നാല് ഗുണങ്ങൾ ആരിലുണ്ടോ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗലോകത്ത് ഒരു മണിമന്ദിരം നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബീന റസൂലുള്ളാഹി. നാല് കാര്യങ്ങൾ ആരിലുണ്ടോ അവർക്ക് സ്വർഗത്തിലൊരു വീട്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട്. ആരാ നാല് പേര്? ആരാ നാല് പേര്? നല്ലപോലെ മനസ്സിലാക്കിക്കോ, നല്ലപോലെ മനസ്സിലാക്കും. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകി. മാറട്ടെ. മൻ കാന ഇസ്മത്തു അംരിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങൾ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹില്ല നാഥാ, നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവ്, നീയാണ് ഞങ്ങളെ രക്ഷിതാവ്, നീയാണ് ജഗത്തിന്റെ ഉടമ, നീയാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ, നീയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ, നീയാണ് ഞങ്ങളെ സഹായിക്കുന്നവൻ, നീയാണ് രോഗം നൽകുന്നവൻ, ആ രോഗത്തെ ശിഫയാക്കുന്നവനും നീയാണ് അല്ലാ. അവന്റെ വികാര വിചാരങ്ങളെല്ലാം അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ആരാണോ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്, മരിക്കുന്നത് വരെ അതേ അവസ്ഥയിൽ മരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗലോകത്ത് അല്ലാഹു അവനൊരു കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുമെന്ന്, ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന്, ഒരു പുര കെട്ടിക്കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. നല്ല വീട് വേണോ? ഇവിടെ ഒരു വീട് പുറകെട്ടണമെങ്കിൽ 50 ലക്ഷം റുപ്യ, 1 കോടി റുപ്യ, 1.5 കോടി റുപ്യ, 2 കോടി റുപ്യ വേണം ഇവിടെ നമുക്കൊരു പുറകെട്ടണമെങ്കിൽ. അല്ലേ, 50 ലക്ഷം റുപ്യ ഇല്ലാതെ നമ്മൾ കസറോട്ടാർ എങ്ങനെ പുറകെട്ട? 25 ലക്ഷം റുപ്യക്ക് പുറ കെട്ടിയാലും നമ്മൾ പറയണം ഒരു 60 ലക്ഷം റുപ്യ ആയപ്പാ, കുറച്ച 60 ലക്ഷം റുപ്യ ആയി എന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു റാഹത്ത് കിട്ടുള്ളൂ. 25 ലക്ഷം ഇച്ചിരി പറയണം, ഫഹറാക്കണം. സ്വർഗത്തിൽ നമുക്ക് നല്ല പുറ കിട്ടും, അല്ലാഹു തആല പറയാ ഫ്രീ ആയിട്ട്, മണിമുത്തു കൊണ്ടാണ് സ്വർഗം. സ്വർഗത്തിലെ പറയുന്നു നല്ല സൂപ്പറാ, അവിടെ എ സി ഒന്നും നീ പറ്റിയണ്ട, നല്ല റാഹത്ത്, നല്ല പാങ്ങൽ, നല്ല മണിയെല്ലാം മുത്തെല്ലാം ഫിറ്റ് ചെയ്ത് ഓരോരോ റൂമിൽ നല്ല സുന്ദരിമാരാണല്ലോ ഫിറ്റ് ചെയ്ത്. ഇവിടെ ഒരു പെണ്ണല്ലേ ഉള്ളൂ, അവിടെ നീ ആഗ്രഹിക്കുന്നു അലക്കും പെണ്ണുങ്ങമാര് ചോടിക്കൂ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സൂര്യങ്ങളെ കുറിച്ച് തന്നെ പെണ്ണുങ്ങമാർക്ക് ചൊടിക്കൂലേ, അതുകൊണ്ട് എന്താ ഖാലിദിച്ച അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ റൂമിൽ അവിടെ നല്ല ഹൂർലിങ്ങളെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ദിവസം ഹൂർലിങ്ങളെ കുറിച്ചുകൂടെ പ്രസംഗിക്കണം കേട്ടോ. ഒരു ദിവസം സ്വർഗ ഹൂറികളെ കുറിച്ച് ഒരു ദിവസം പ്രസംഗിക്കണം, സ്വർഗത്തിലെ അനുഭൂതികൾ നല്ല റാഹത്തോടെ പ്രസംഗിക്കണം. അപ്പൊ അങ്ങനെ സ്വർഗലോകത്തെ മണിമന്ദിരം അല്ലാഹു നൽകും. എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന സമയത്തും ആ ഒരു വാക്ക് ഉച്ചരിക്കണം എങ്കിൽ ഇൻഷാ അല്ലാഹു അവന് കിട്ടും. രണ്ടാമത്, വൈദാ അസാബതുഹു മുസീബ ഖാല ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ആർക്കെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ, ആർക്കെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ, ആർക്കെങ്കിലും ഒരു പരീക്ഷണങ്ങൾ കടന്നു വന്നാൽ അവര് പറയട്ടെ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഈ പരീക്ഷണങ്ങളെല്ലാം അല്ലാഹുവിൽ നിന്ന് വന്നതാണ്. അല്ലദീന ഇദാ അസാബതു മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ.
ഒരു മുസീബത്ത് വന്നാല് ഒരിടങ്ങേറ് വന്നാല് ഒരു പരീക്ഷണങ്ങൾ വന്നാല് ആരെങ്കിലും മരണപ്പെട്ടാല് ആരെങ്കിലും രോഗിയായി മാറിയാൽ ആലു അവര് പറയട്ടെ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മരണം മുസീബത്താണ്, രോഗം മുസീബത്താണ്, കരണ്ട് പോകുന്ന മുസീബത്താണ്, വീട് ഇടിഞ്ഞു വീടിലും മുസീബത്താണ്, ആക്സിഡന്റ് ഉണ്ടായാലും മുസീബത്താണ്. ഇത് കേട്ടാൽ നമ്മൾ പറയണം ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവിടെ ഒരു കൊല നടക്കുന്നു, അടി നടക്കുന്നു, കേട്ടാൽ അവിടെ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. കരണ്ട് പോയി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മ ഇതൊന്നും പറയില്ല, നമ്മൾ പറയുന്ന എന്താ, ആരെങ്കിലും മരിച്ചാൽ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ചെറുക്കള മഹിദ്ദീൻ പള്ളിയിലെ മുൻ പ്രസിഡന്റ് ഔക്കറിച്ച മരിച്ചുപോയി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതാ പറയല്ലേ, അല്ല വേറെ എന്തെങ്കിലും ആവശ്യത്തിൽ പറയോ? പറയാറില്ലാരും. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറയുന്ന വെക്കെന്താ, ഒരു മുസീബത്ത് വന്നാൽ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പോയി ടെസ്റ്റ് ചെയ്തു, മംഗലാപുരത്ത് ഹോസ്പിറ്റൽ ടെസ്റ്റ് ചെയ്തു, ക്യാൻസർ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നഊദു ബില്ലാഹി, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ടെസ്റ്റിൽ അങ്ങനെ വന്നു, നമ്മുടെ മാനസികമായി നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു രോഗം വന്നു, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അത് പറയേണ്ട വാക്കാണ്. അപ്പൊ അടുത്തിരിക്കുന്ന പെണ്ണുങ്ങന്മാർ പറയും, ഞങ്ങൾ മരിച്ചില്ലല്ലോ, ഞങ്ങൾ പിന്നെ എന്തിനാ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞ, ഞങ്ങൾ മരിച്ചില്ല. അല്ല, ഉസ്താ പറഞ്ഞ നീ കേട്ടിക്ക, ഉസ്താ പറഞ്ഞ കേട്ടില്ല, ഒരു മുസീബത്തല്ല രോഗം, ഇങ്ങനെ ക്യാൻസറിന്റെ ചെറിയ അടയാളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് കേട്ട് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷെ അള്ളാഹ് എടുത്തു മാറ്റും. ഉലൈക അലൈഹിം സലാത്തു മിർ റബ്ബി വറഹ്മ വഉലൈക ഹുമുൽ മുഅ്തദൂൻ. അങ്ങനെ പറയുന്നവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമാണ്, അവരാണ് സന്മാർഗ സച്ചരിതർ, അവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചവര്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു പരീക്ഷണം വന്നാൽ അവരെ പറയട്ടെ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവര് പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്താ കിട്ടുക? ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട്. ഇദാ ആതാശയ്യ ഖാല അൽഹംദുലില്ലാഹ്. അള്ളാഹു ഒരു പുര നൽകി, അള്ളാഹു ഒരു വാഹനം നൽകി, അള്ളാഹു സമ്പത്തിൽ അഭിവൃദ്ധി നൽകി, അള്ളാഹു നല്ല മക്കളെ നമുക്ക് നൽകി, നമ്മളൊരു കട തുടങ്ങിയപ്പോൾ ആ കടയിൽ നല്ല കച്ചവടം നൽകി, നമ്മളൊരു ഒരു പണിയെടുത്തപ്പോൾ ആ പണിയിൽ നല്ല ലാഭം നൽകി. അങ്ങനെ ഒരുപാട് നന്മകൾ അള്ളാഹു നമുക്ക് നൽകുമ്പോ കാല അവൻ പറയട്ടെ അൽഹംദുലില്ലാഹ്. സകല സ്തുതി അള്ളാഹുവിനാണ്, നികല സ്തുതി അള്ളാഹുവിനാണ്, സങ്കീർത്തനങ്ങൾ അള്ളാഹുവിനാണ്, പ്രകീർത്തനങ്ങൾ അള്ളാഹുവിനാണ്. അള്ളാഹുവേ, നീയാണ് എനിക്ക് നൽകിയത്, നീയാണ് എന്നെ വിജയിപ്പിച്ചത്, നീയാണ് എന്നെ സന്തോഷിപ്പിച്ചത്, നീയാണ് എനിക്ക് മക്കളെ നൽകിയത്, നീയാണ് എനിക്ക് എന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധിയും ലാഭവും നൽകിയത്. അൽഹംദുലില്ലാഹ്. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ പേരിൽ ആരെങ്കിലും അള്ളാഹുവിനെ സ്തുതിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു ആ സ്തുതിയുടെ പേരിൽ സ്വർഗലോകത്തൊരു കൊട്ടാരം പണിതു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ കഴിവുണ്ടെന്നല്ല, ഞാൻ 25 വർഷം ഗോവയിൽ പോയി പണിയെടുത്തത് കൊണ്ടാ എനിക്ക് ഇത്രയും കിട്ടിയത്. ഇന്ന് ആരും അഹങ്കരിക്കൊന്നും വേണ്ട, അള്ള നിനക്ക് തന്നതാണ്. നിന്നെ ഗോവയിൽ, നിന്റെ റിസ്ക്കല്ല ഗോവയിൽ വെച്ചിട്ടുണ്ട്, നീ അവിടെ പോയി വാങ്ങാൻ അല്ല പറഞ്ഞത്. ഞാൻ 50 വർഷം ഞാൻ ദുബായിൽ പോയിട്ടാണ് എനിക്ക് അത് കിട്ടിയത്. ഇല്ല, നിനക്ക് അള്ളാഹു വെച്ച റിസ്ക് ദുബായിലാണ്, അവിടെ പോയി വാങ്ങാൻ അള്ളാഹ് നിന്നോട് പറഞ്ഞു, നിനക്ക് അള്ളാഹ് അവിടെ കൈ നിറയെത്തുന്നു. പറ അൽഹംദുലില്ലാ. ദുബായിലും പോയില്ല, ഗോവയിലും പോലെ ചെറുക്കളത്ത് നിന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി കാശ്. ഞാൻ രാവിലെ ഇറങ്ങും, കഷ്ടപ്പെടും, വെയിലുകൊള്ളും, ത്യാഗം സഹിക്കും, 10 മണിക്ക് പുറയിലേക്ക് തിരിച്ചു പോകും. അള്ളാഹ് എനിക്ക് അങ്ങനെ തന്നാണ്. ഇല്ല, സ്വന്തം നാട്ടിൽ തന്നെ അള്ളാഹു നിനക്ക് റിസ്ക് വെച്ചിട്ടുണ്ട്, നിന്നെ അള്ളാഹ് ദൂരെ എങ്ങും വിട്ടില്ല. ദുബായിക്കാരനും ഗോവക്കാരനും പറയുന്നതിനേക്കാൾ കൂടുതൽ നീ അള്ളാഹു ശുക്രി ചെയ്യണം. സ്വന്തം നാട്ടിൽ തന്നെ നിനക്ക് അള്ളാഹു റിസ്ക് തന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറയണം രണ്ട് പ്രാവശ്യം, മറ്റൊരൊക്കെ ഓരോ പ്രാവശ്യം. അപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിനൊന്നും എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ കഴിവ്, അങ്ങനെ പറയരുത്. അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത് ഒരു വണ്ടിയാകട്ടെ, ഒരു കടയാകട്ടെ, ഒരു വീടാകട്ടെ, ഒരു സമ്പത്താകട്ടെ, ഒരു കുട്ടിയാകട്ടെ, ഒരു പൈതലാകട്ടെ, ആ കുട്ടിയെ കിട്ടിയാലും, നമുക്ക് നല്ല ഒരു ഭാര്യയെ കിട്ടിയാലും, നല്ല ഒരു ഭർത്താവിനെ കിട്ടിയാലും, അൽഹംദുലില്ലാ, ശുക്ർ, അള്ളാഹു ശുക്ർ, അള്ളാഹു ശുക്ർ ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു പണിതു കൊടുക്കും ഫ്രീ ആയിട്ട്.
ഫ്രീ ആയിട്ട് കിട്ടുക. മൂന്നാമത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ അദ്നബ ഒരാൾ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് അല്ലാഹുവേ എന്റെ പാപം നീ മാപ്പാക്കണേ റബ്ബേ, എന്നോട് ഞാൻ പശ്ചാത്തപിക്കുന്നു, പൊറുക്കലിനെ തേടുന്നു എന്ന് ആരെങ്കിലും ഒരു പാപം ചെയ്ത ഉടനെ പറഞ്ഞാൽ അല്ലാഹുവിന് സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി